ഞാൻ പറയുകയാണെങ്കിൽ ഞാനതിനെ കാണുന്നത് മൂന്ന് വർഷത്തിലൊരിക്കൽ സംഭവിക്കുന്ന സിനിമയാണോ എന്നാണ് നിങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ വാസ്തവത്തിൽ ഭൂമിയുടെ അവകാശികൾ കഴിഞ്ഞ് മൂന്ന് വർഷം കഴിയുമ്പോഴാണ് മോഹവലയം ഉണ്ടാവുന്നത്. പക്ഷെ ഞാൻ പറയുന്ന മോഹവലയം 40 വർഷത്തിലൊരിക്കൽ ഉണ്ടാവേണ്ട സിനിമ. ഞാൻ അത്രയും സമയം എടുത്തില്ല എന്നാ പറയുക. കാരണം ഇത് നമ്മുടെ മലയാള സിനിമയിൽ നമ്മളെല്ലാ സിനിമയും സെൻസറിൻ്റെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ഇത് പുതിയ സിനിമയാണെന്ന് പറയും. ആ തരത്തിലൊരു പുതിയ സിനിമയല്ല ഇത്. സിനിമ എന്ന് പറഞ്ഞാൽ മീഡിയത്തിൻ്റെ പുതിയ ഒരു വായനയാണത്. അപ്പോൾ ആ സിനിമ എന്ന് പറഞ്ഞാൽ മീഡിയത്തിന് എത്രയും ഇനിയും പോകാം എന്നുള്ളതിലൊക്കെ ചെറിയ സൂചനയാണ്. ഇതിൻ്റെ അൾട്ടിമേറ്റ് ഒന്നുമല്ല. പക്ഷേ അങ്ങനെയൊരു സാധ്യത എപ്പോഴും ഉണ്ട് സിനിമയിൽ. സിനിമ നമ്മൾ കണ്ടുകൊണ്ട് ഇരിക്കുന്ന സിനിമ മാത്രമല്ല, ഇറ്റ് ക്യാൻ ബി എ ലിറ്റിൽ മോർ. അപ്പോൾ അതിന് സമയമെടുക്കും. അതൊക്കെ നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടുണ്ട്, അല്ലെങ്കിൽ 6 മാസം ഏതെങ്കിലും കുന്നും പുറത്ത് പോയിരുന്ന് എഴുതി തീർക്കാവുന്നൊരു ഏർപ്പാടല്ല. അപ്പോൾ ഇതിൻ്റെ പുറകിൽ പ്രത്യേകിച്ച് ഞാൻ ഈ ബഹ്റിൻ എന്ന് പറഞ്ഞാൽ എനിക്ക് പരിചയമില്ലാത്ത ഒരു നഗരം, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് പോവുക. അപ്പോൾ ഐ വെന്റ് ദെയർ ഒരു വർഷം ഒന്നര വർഷമായി. അപ്പോൾ അവിടെ ചെന്ന് അവിടെയുള്ള കുറേ മനുഷ്യരെ കണ്ടു, അവിടെയുള്ള കുറേ ജീവിത രീതികൾ കണ്ടു. പക്ഷെ അതുകൊണ്ട് മാത്രമേ ഒരു സിനിമ ഉണ്ടാവില്ല. മാത്രമല്ല വൈ ദറ്റ് സിനിമ അങ്ങനെയൊരു സംശയം വന്നു. ഞാനെന്തിന് ബഹ്റിൻ പോയിട്ട് ബഹ്റിൻ മലയാളിയെ വിളിച്ചിട്ട് സിനിമ എടുക്കണം ജസ്റ്റ് ബിക്കോസ് എന്നെ കുറേ ആൾക്കാർ വിളിച്ചു എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ആ ചിന്തയിൽ നിന്ന് ഐ ഹാഡ് ടു ഗോ ഡീപ്പർ ഇൻ ഇറ്റ്. അപ്പം ഞാൻ എൻ്റെ ഇതുവരെയുള്ള ചലച്ചിത്ര യാത്രകളിൽ, അത് എന്നോടൊപ്പം യാത്ര ചെയ്ത വേറെ കുറേ മനുഷ്യരും അവരുടെയൊക്കെ പല ഭാഗങ്ങളും ചേർന്നൊരു സിനിമയത്. അപ്പോൾ ഇതൊരു ഒരേ സമയത്ത് ഒരു മനുഷ്യൻ്റെ ചരിത്രമാണ്. ആ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് വലിയ സംഘത്തിൽ വേറെ പല ആളുകളുടെയും ചരിത്രമാണ്. അപ്പോൾ ഇവരെ കാണുകയും ഇവരെ അറിയുകയും ചെയ്യുന്ന ഒരു വലിയ ജനാവലിയുടെയും ചരിത്രമാണ്. അതാണ് ബഹ്റിൻ. ബഹ്റിൻ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആവുന്നു. ഇറ്റ് ക്യാൻ ബി എനി അതർ സിറ്റി. പക്ഷേ ബഹ്റിനിൽ അതിൻ്റെ വിശേഷങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ തൃശ്ശൂർ ഷൂട്ട് ചെയ്താൽ തൃശ്ശൂരിൻ്റെ വിശേഷങ്ങളുണ്ടാവും. പക്ഷേ തൃശ്ശൂർ വേണമെങ്കിൽ നമുക്ക് എറണാകുളം പോയി ഷൂട്ട് ചെയ്ത് എറണാകുളത്തിൻ്റെ വിശേഷങ്ങൾ കയറ്റാം. അത്രയേ ഉള്ളൂ ബഹ്റിൻ്റെ. ബഹ്റിൻ്റെ ലാൻഡ്സ്കേപ്പ് ഈസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ് ഇൻ ദ ഫിലിം. ഇത് അത് ഇതുവരെ ഇന്ത്യൻ സിനിമയിൽ കാണാത്തൊരു ലാൻഡ്സ്കേപ്പാണ്. അപ്പോൾ അതിനെ നമ്മൾ മാക്സിമം ഉപയോഗിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ചും എം ജെ രാധാകൃഷ്ണൻ മൈ ക്യാമറമാൻ. അപ്പോൾ അത് ഇതിൻ്റെ ഒരു വലിയൊരു വിശേഷമാണ്. അതിലും ഉപരി ഇത് ഈയൊരു സിനിമ എന്ന് പറയുന്ന ഒരു മീഡിയം ഉണ്ടല്ലോ, ആ മീഡിയത്തെക്കുറിച്ച് തന്നെ, ആ മീഡിയത്തിനകത്ത് തന്നെ സംഭവിക്കുന്ന ഒരു സിനിമയാണത്. ഇതിന് പുറത്ത് എക്സിസ്റ്റൻസ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ബഹ്റിൻ ഒരു അപരിചിത നഗരമാണ്. അപ്പോൾ ഈ അപരിചിതമായ നഗരത്തെ പരിചയപ്പെടാൻ ഞാൻ ശ്രമിച്ചു, പല യാത്രകൾ നടത്തി. തിരിച്ച് നമ്മുടെ നാട്ടിൽ വരുമ്പോൾ ബഹ്റിൻ പരിചിതമാവുന്നതിന് പകരം നമ്മുടെ നാട് അപരിചിതമായി തുടങ്ങി. അപ്പോൾ ആ ഒരു അപരിചിതത്വം ഈ സിനിമയ്ക്കകത്ത് മുഴുവൻ ഉണ്ട്. ഇതിലെ വിഷ്വൽസ് അപരിചിതമാണ് നിങ്ങൾക്ക്, ഇതിലെ തോട്ട് പ്രോസസ്സ് അപരിചിതമാണ്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു സിനിമ ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കില്ല, കുറച്ച് കാലങ്ങളിലൂടെ സംഭവിക്കും. അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് കുറേ കാലം നിലനിൽപ്പുണ്ടാവും. ഈ സിനിമ ഈ ഒറ്റ സ്ക്രീനിങ്ങിൽ ഒറ്റ റണ്ണിങ്ങിൽ 100 ദിവസം തയ്ക്കുന്നു ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. 100 ദിവസം തയ്ച്ചാൽ ആ സിനിമ പിന്നീട് നമ്മൾ ഒരിക്കലും ഓർക്കുന്നുണ്ടാവില്ല. ടെലിവിഷനിൽ വരുമ്പോൾ ചിലപ്പോൾ കാണുമായിരിക്കും, ഈ ടെലിവിഷനിലുള്ളൂ. പണ്ടാച്ച അതും ഉണ്ടായിരുന്നില്ല. അല്ല, ഈ പ്രവാസി ജീവിതം എന്ന് പറയുമ്പോൾ അത് ഗൾഫ് രാജ്യങ്ങളിൽ മാത്രമല്ല പ്രവാസ ജീവിതം ഉള്ളത്, പ്രവാസ ജീവിതം എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഈ പ്രവാസ ജീവിതം നയിക്കുന്ന ഒരാൾ ആണ് എൻ്റെ കഥാപാത്രം. അയാൾ ചിലപ്പോൾ ഇവിടെയാണെങ്കിലും പ്രവാസി തന്നെയായിരുന്നു. അതാണ് ഞാൻ ഈ അപരിചിതത്തെ പറ്റി പറഞ്ഞത്. അയാൾ ബഹ്റിനിൽ പ്രവാസി അല്ല, അയാൾ അവിടെ ഒരു വിസിറ്റർ മാത്രമാണ്. പക്ഷേ അയാൾ അവസാനം അയാൾക്ക് വിസിറ്റിംഗ് വിസ പോലും ഇല്ലാണ്ടായപ്പോൾ അയാൾ ഒന്നുമല്ലാതായിത്തീരുന്നു. അപ്പോൾ ബഹ്റിൻ പോലത്തെ ഒരു നഗരത്തിൽ ഈ കടലാസ് ഇല്ലാതെ ഒരാൾ പെട്ടുകഴിഞ്ഞാൽ അയാൾ ആരായാലും, അതും ആദ്യം നമ്മൾ കാണുന്ന അറിയപ്പെടുന്ന ഒരു ഫിലിം മേക്കർ ആയത്. ഫിലിം മേക്കർ അവസാനം വിസ പോലും ഇല്ലാതെ ബഹ്റിനിൽ പോലീസിനെ കാണുമ്പോൾ പേടിച്ച് കടയിൽ കയറുന്ന ഒരാളായി മാറുക. അതാണ് ഇതിൻ്റെ ഒരു പ്രോഗ്രഷൻ ഓഫ് ദ സ്റ്റോറി. പക്ഷേ ആ സമയത്ത് ബഹ്റിൻ്റെ സവിശേഷത എന്താണെന്ന് വെച്ചാൽ, ഈ ബഹ്റിൻ സൗദി അറേബ്യ എന്ന രാജ്യത്തിന് തൊട്ടടുത്താണ്. അപ്പോൾ സൗദി അറേബ്യയിൽ നിന്ന് ബഹ്റിനിലേക്ക് ഒരു പാലമുണ്ട്. ആ പാലത്തിൻ്റെ പേര് കിങ് ഫഹദ് കോസ്വേ എന്നാണ്. അതാണ് വാസ്തവത്തിൽ ഈ സിനിമയുടെ തുടക്കത്തിലെ രൂപം, ഇമേജ്. ഈ പാലത്തിലൂടെ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ അവിടെ അവധിയാണ്,
വീക്കെൻഡ്സ് പറഞ്ഞത് തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ വരെ ഉണ്ടാവും, സാറ്റർഡേ പകുതി വരെ. അപ്പോൾ അന്ന് തിങ്കൾ വ്യാഴാഴ്ച രാവിലെ അവിടെ നിന്ന് ഒരു ഒഴുക്കുണ്ട് ഇങ്ങോട്ടേക്ക് ബഹ്റിനിലേക്ക്. ബഹ്റിൻ ഒരു എൻ്റർടൈൻമെൻറ്റ് സിറ്റിയാണ്. ബഹ്റിനിൽ എല്ലാതരം സുഖ സൗകര്യങ്ങളുമുണ്ട്, മറ്റേ സൗദി അറേബ്യയിൽ ജോലി മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരുടെ ഒരു 5 ദിവസത്തെ കഠിനാധ്വാനം കഴിഞ്ഞാൽ അവർ റിലാക്സ് ചെയ്യാനും ചില ട്രാൻസിയൻ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനും ആഴ്ചയിൽ ഒരിക്കലും വരുന്ന ബന്ധങ്ങൾ ഉണ്ടാവാനും മദ്യപാനത്തിനും നൃത്തങ്ങൾ കാണാനും ബാർ ഡാൻസ് കാണാനും അങ്ങനെയൊക്കെ ആയിട്ടുള്ള പല തമാശകൾക്കായിട്ട് വരുന്ന അതിൽ വലിയൊരു വിഭാഗം മലയാളികളാണ്. പല ഭാഗത്തു നിന്നും ആൾക്കാർ വരുന്നുണ്ട്, സൗദി അറേബ്യൻസ് തന്നെ വരുന്നുണ്ട്, പക്ഷേ കൂടുതലും അവിടെ എത്തപ്പെടുന്നു. അപ്പോൾ ആ ദിവസങ്ങളിൽ ഈ നഗരം ഉണരും, ഈ ബഹ്റിൻ നഗരം. ബഹ്റിൻ നഗരത്തിലെ എല്ലാ പബ്ബുകളിലും തിരക്കാവും, എല്ലാ ഹോട്ടലിലും തിരക്കാവും, വാടക ഡബിൾ ടൈമാവും. അപ്പോൾ അത് അവരുടെ ഈ 3 ദിവസമാണ് അവരുടെയൊക്കെ ആക്ച്വൽ ബിസിനസ് നടക്കുന്ന ഒരു ടൈം. അപ്പോൾ അതിനുവേണ്ടി വന്നു പോകുന്ന ഈ ഒരു വർഗമുണ്ട്. സാറ്റർഡേസ് ആകുമ്പോൾ ഇവരൊക്കെ തിരിച്ചു പോവുക. ഇത് ഇതിൻ്റെ തുടക്കവും അവസാനമാണ് ഈ സിനിമയുടെ, മനസ്സിലായത്. അപ്പോൾ ഇതിനിടയിൽ നടക്കുന്ന ബാക്കി കാര്യങ്ങളായി സിനിമയ്ക്ക്. അപ്പോൾ ഇതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇമേജ് എന്ന് പറയുന്നത്. അതാണ് ബഹ്റിൻ, ബഹ്റിൻ്റെ സ്വഭാവം അതെ. ഇപ്പോൾ ബഹ്റിൻ എന്ന് എനിക്ക് തോന്നുന്നു വേറെയും സ്ഥലങ്ങളിൽ കുവൈറ്റിൽ നിന്നും അവിടെയൊക്കെ കൂടെ വേറെ പാലം വരുന്നുണ്ട് എന്ന് പറയുന്നത്, ഈ കടൽ വഴിക്ക്, ഇത് കടൽ വഴിക്കുള്ള പാലമാണ്. അങ്ങനെ വെച്ചാൽ അവിടെ നിന്നുള്ള ഈ വാരാന്ത്യ വിനോദക്കാരുണ്ടല്ലോ, അവരും ഇവിടെ എത്തും. അപ്പോൾ ഇതിന് കൂടുതൽ, അപ്പോൾ അങ്ങനെ ഒരു ഫണ്ണി സ്ഥലമാണ് ഈ ബഹ്റിൻ. പക്ഷേ ഇറ്റ്സ് എ ഇൻട്രസ്റ്റിംഗ്, വെരി ഇൻട്രസ്റ്റിംഗ് പ്ലേസ്. അവിടെയുള്ള ആളുകൾക്ക് എന്താ വെച്ചാൽ ഈ ഒരു ഉപചാരം അവരുടെ ഒരു സ്വഭാവമായി മാറിയതുകൊണ്ട്, അവരുടെ ഇൻഡസ്ട്രി പോലും ഉപചാര ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ഉപചാരം അതിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് നമുക്കൊക്കെ നല്ല ഉപചാരം കിട്ടും അവിടെ ചെല്ലുമ്പോൾ. പ്രത്യേകിച്ച് ഞങ്ങളാണെങ്കിൽ ഞങ്ങൾ ഈ സിനിമ അവിടെ നിർമ്മിക്കപ്പെട്ട ഫീച്ചർ ഫിലിമിൻ്റെ കൂട്ടത്തിൽ 9-ാമത്തെ ഒരു സിനിമയാണ് ഇതുവരെയുള്ള ചരിത്ര ബഹ്റിൻ്റെ ചരിത്രത്തിൽ അവരുടെ ഭാഷയിലുള്ള സിനിമകൾ അടക്കം. കാരണം അവിടെ ചെറിയ ചെറിയ ആഡ് ഫിലിംസ്, ചെറിയ സീരിയൽസൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. ഫീച്ചർ ഫിലിംസ് ആയിട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ളത് 8 ഉള്ളൂ. 9-ാമത്തെ സിനിമയത് മോഹവലയം, അതായത് ആദ്യത്തെ ഇന്ത്യൻ സിനിമയും. ഇന്ത്യയിൽ ആരും അവിടെ പോയിട്ടില്ല. അവിടെ ആ കിങ് ഫഹദ് ഫാസ്വേ എന്നും നമ്മുടെ സിനിമയിൽ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ വിഷ്വലായിട്ടുള്ള സവിശേഷതകൾ.